വെൽക്കം ടു എം ടിൻ മീഡിയ നരേന്ദ്ര മോദിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെ വിമർശിക്കണമെന്ന് ശശി തരൂരിനെ ആരും പഠിപ്പിക്കേണ്ട കെ പി സി സി പഠിപ്പിക്കാൻ നോക്കിയിട്ട് തിരിച്ചടി കിട്ടി എല്ലാം പണയ പറക്കി കെട്ടിവെച്ചിരിക്കുകയാണ് നടപടിയില്ല തരൂർ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു തരൂർ എവിടൊക്കെ മോദിയെ അതിനിശ്ചിതമായി വിമർശിച്ചു എന്ന് കാണാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം സംഘപരിവാർ മുഴുവൻ തരൂരിനെ കടന്നാക്രമിച്ച ഒരു സംഭവമുണ്ട് അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ വർഷം ചെയ്തത് തരൂരിൻ്റെ ഒരു ട്വീറ്റ് അതെന്തായിരുന്നു അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് മോദി ഈസ് ലൈക്ക് എ സ്കോർപ്പിയോൺ സിറ്റിംഗ് ഓൺ എ ശിവലിംഗ് യു കനോട്ട് റിമൂവ് ഹിം വിത്ത് എ ഹാൻഡ് ആൻഡ് യു കനോട്ട് ഹിറ്റ് ഹിം വിത്ത് എ ചപ്പൽ എയ്തറ അതിൻ്റെ മലയാളം നമുക്കറിയാമല്ലോ മോദി ഒരു ഒരു തേളിനെ പോലെയാണ് എവിടെ ഇരിക്കുന്ന തേള് ശിവലിംഗത്തിന്മേലിരിക്കുന്ന ഒരു തേളിനെ പോലെയാണ് നരേന്ദ്ര മോദി പൂജാരിക്ക് കൈകൊണ്ട് ബഹുമാനിച്ച് അതിനെ എടുക്കാൻ പറ്റില്ല കാരണം ശിവലിംഗത്തിലായിരിക്കുന്നത് അത് കടിക്കും ഇറുക്കും തേള് വിഷമുള്ളതാണ് ഇനി ചെരുപ്പ് കൊണ്ട് അടിച്ചോടിക്കാൻ നോക്കിയാലും ചെരുപ്പ് കൊണ്ട് ശിവലിംഗത്തെ അടിച്ചു എന്നാവും അപമാനിക്കലാവും ഇതാണ് നരേന്ദ്രമോദി എന്ന ഈ ഒരു ഉപമയിലൂടെ പറഞ്ഞ തരൂരിനെയാണ് കെ പി സി സി നേതാക്കള് മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ മൃ മൃദുവായിട്ടാണ് മോദിയെ തരൂര് കാണുന്നത് വിമർശിക്കുന്നേ ഇല്ല ഇല്ല എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഇവരൊക്കെ വായിച്ച് നോക്കാറുണ്ടോ മാത്രമല്ല ഇനിയുണ്ട് വേറൊന്നു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഇനി മറ്റൊരു പ്രധാന വിമർശനം അത് തന്നെ സംഘപരിവാർ തരൂരിനെ കടന്നാക്രമിച്ച രണ്ടാമത്തെ കാര്യമാണ് മോദി ഇന്ത്യയെ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കും എന്നാണ് തരൂർ വളരെ തുറന്നടിച്ചത് അത് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കുമൊക്കെ ഓർമ്മയുണ്ടാവുമെന്നോ അങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇറക്കിയിട്ടുണ്ടോ ഈ ശിവ ഈ ശിവലിംഗം വെച്ചിട്ടുള്ള ഈ ഉദാഹരണം പോലെ അതുപോലെ മോദി ഇന്ത്യയെ ഹിന്ദു പാകിസ്ഥാനാക്കും എന്ന് തരൂർ പറഞ്ഞതുപോലെ ഇത്ര ശക്തമായ വാക്കുകളിൽ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് മോദിയെ വിമർശിച്ചിട്ടുണ്ടോ ആലോചിക്കുക അതിൻ്റെ പേരിൽ ഹിന്ദു പാകിസ്ഥാൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തരൂരിന് എത്രയോ വിമർശനമാണ് ബി ജെ പി പാളയത്തിൽ നിന്നും നേരിടേണ്ടി വന്നതെന്ന് നമ്മൾ ഓർക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം എഴുതിയ വളരെ പ്രശസ്തമായ പുസ്തകം വൈ ഐ ആം എ ഹിന്ദു ഒരു കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു മനുഷ്യൻ ഒരു പൗരൻ അദ്ദേഹം ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു തീവ്രവാദത്തെ ഇത്ര ശക്തമായിട്ട് എതിർക്കാൻ കഴിഞ്ഞ കേരളത്തിലെ വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടോ ഏതെങ്കിലും നേതാവുണ്ടോ വൈ ഐ ആം എ ഹിന്ദു അപ്പോൾ ഹിന്ദു തീവ്രവാദത്തെ ഹിന്ദുയിസത്തിൽ ഇസ്സത്തിൽ തന്നെ എങ്ങനെ എതിർക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ കാണിച്ചു തന്ന ഒരാളാണ് ശശി തരൂർ ആ തരൂരിനെതിരെയാണ് ഇവിടെ കുറേ കോൺഗ്രസ് നേതാക്കൾ ഈ കോലാഹലം മുഴുവൻ ഉണ്ടാക്കുന്നത് സ്വന്തം ശവക്കുഴി തൂണ്ടുക എന്നല്ലാണ്ട് സ്വന്തം പലരുടെ കുത്തി മണപ്പിക്കുക എന്നല്ലാണ്ട് ഈ കോൺഗ്രസ്സുകാർ വേറെ എന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് ഇക്കഴിഞ്ഞ് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് കുമ്മനത്തെ തോൽപ്പിക്കാൻ നിന്ന ഇലക്ഷനിൽ തരൂരിനെ തോൽപ്പിക്കാൻ ഇവിടെ കളിച്ച നാടകങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് പ്രചരണത്തിന് കൊണ്ടുവന്ന പണത്തിൻ്റെ വിഹിതം പ്രചരണത്തിന് വിനിയോഗിക്കാതെ അടിച്ചു മാറ്റുന്ന തെളിവ് സഹിതം നമ്മൾ കാര്യങ്ങൾ അന്ന് സ്റ്റോറി ചെയ്തതാണ് അപ്പോൾ തരൂരിനെ തോൽപ്പിക്കാൻ തിരുവനന്തപുരം മണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ കളിച്ച കളികൾക്കെതിരെ തരൂർ ഹൈക്കമാൻഡിന് പരാതി നൽകിയത് ഓർമ്മയുണ്ടോ അത് ചെന്നിത്തലയ്ക്ക് ഓർമ്മയുണ്ടോ അത് മുല്ലപ്പള്ളിക്ക് ഓർമ്മയുണ്ടോ അത് ബെന്നിബെഹ്രാൻ ഓർമ്മയുണ്ടോ തരൂർ പരാതി കൊടുത്തു ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കാണിച്ചിട്ട് വാണിംഗ് നോട്ടീസാണ് ഇങ്ങോട്ട് വന്നത് ഹൈക്കമാൻഡ് നിന്ന് കേരളത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്ക് വന്നത് ഓർമ്മയുണ്ടോ തരൂരിനെ തുടരുത് ദ്രോഹിക്കരുത് മനം മര്യാദയ്ക്ക് പണിയെടുത്ത് ജയിപ്പിച്ചോണുള്ള അന്ത്യശാസനം ഹൈക്കമാൻഡ് നിന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് വന്നത് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ മറന്നുപോയോ എന്നിട്ട് ഹൈക്കമാൻഡിൻ്റെ തിട്ടൂരം അന്ത്യശാസനം നടപ്പാക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ ഒരു നിരീക്ഷകനെ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് അയച്ചു അദ്ദേഹം ഇവിടെ നിരീക്ഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മറന്നു പോകരുത്